ട്രാവൽ ഇവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കനത്ത മഴയെയും അവഗണിച്ച് ദേശീയപാത 66 അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം മുന്നേറുകയാണ്. ഒപ്പം കനത്ത ഗതാഗത കുരുക്കും. ഇതിൽ ഗതികെട്ട് ജനങ്ങളും. ആരാണ് ഇതിന് ഉത്തരവാദികൾ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാത 356 തൂണുകളിലായി 24 മീറ്റർ വീതിയിൽ 6 വരി പാതയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 1668.5 crore രൂപയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായ അശോക് ബിൽഡ് കോൺ കമ്പനിയാണ് നിർമ്മാണം. അരൂർ മുതൽ തുറവൂർ വരെ 12.75 kilometers 40 തൂണുകൾ പൂർത്തിയായി കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും പൂർത്തിയായ തൂണുകളുടെ മുകളിൽ പിയർ ക്യാപ്പിന്റെ നിർമ്മാണവും തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ പിയർ ക്യാപ്പിങ്ങിന്റെ കോൺക്രീറ്റിംഗ് ഇതിനകം തന്നെ പൂർത്തിയായും കഴിഞ്ഞിരിക്കുന്നു. ഉയരപ്പാതയിലെ 356 തൂണുകളിൽ തുറവൂർ ജംഗ്ഷൻ സമീപമുള്ള തൂണിന്റെ പിയർ ക്യാപ്പിംഗ് കോൺക്രീറ്റിംഗ് ആണ് പൂർത്തിയായത്. 9.5 meters ഉയരമുള്ള തൂണുകൾക്ക് മുകളിൽ വി ആകൃതിയിൽ ഇരുവശത്തേക്കും ഇരുമ്പ് സ്ട്രക്ചർ ഒരുക്കി അതിനു മുകളിൽ കമ്പി കെട്ടി അതിൽ മേൽപ്പാലത്തിലേക്ക് വേണ്ട ഇലക്ട്രിക് വർക്കുകൾക്കുള്ള പൈപ്പുകളും ഇട്ടതിന് ശേഷമാണ് കോൺക്രീറ്റിംഗ് നടന്നത്. ഇത് ചെയ്യുവാനായി പൂനെ ആസ്ഥാനമായ കമ്പനിയിൽ നിന്നും പ്രത്യേകം വൈദഗ്ധ്യമുള്ള 300 നിർമ്മാണ തൊഴിലാളികളെയാണ് ഇവിടെ എത്തിച്ചത്. തൂണുകൾക്ക് മുകളിൽ പിയർ ക്യാപ്പുകളുടെ പണി കഴിഞ്ഞാൽ ബീമുകൾ സ്ഥാപിച്ച് അവയ്ക്ക് മുകളിൽ ഗർഡറുകൾ നിരത്തും. അതിനുശേഷം അവ കൂടിച്ചേർത്ത് കോൺക്രീറ്റ് വർക്കുകൾ ചേർത്തു. ഇതിനായുള്ള കൂറ്റൻ ആൻഡ്രി ക്രെയിൻ വർക്കുകൾ തുറവൂർ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിൻ മെട്രോയുടെ നിർമ്മാണത്തിലെ പോലെ യാർഡുകളിൽ നിർമ്മിച്ച ഗർഡർ ഇവിടെ എത്തിച്ചായിരിക്കും ഇവിടെയും നിർമ്മാണം നടക്കുന്നത്. ഇതിനായി നിരവധി യാർഡുകളിൽ ഗർഡറുകളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഉയരപ്പാതയുടെ നിർമ്മാണത്തിന്റെ പൂർണ്ണമായും 3D ആനിമേറ്റഡ് ചെയ്ത ഒരു വീഡിയോ ഉടൻ തന്നെ ട്രാവലി പുറത്തിറക്കുന്നതായിരിക്കും. ഉയരപ്പാതയ്ക്ക് വേണ്ടത് ആകെ 356 തൂണുകളാണ്. ഇതിനായി 7 വർക്കുകൾ അതിവേഗം മുന്നേറുകയാണ്. എങ്കിലും തുറവൂർ ഭാഗത്താണ് ഏറ്റവും വേഗതയിൽ വർക്കുകൾ നടക്കുന്നത്. ഒരു തൂണിനു വേണ്ടത് 8 തുരന്നുള്ള പില്ലറുകളാണ്. വിവിധയിടങ്ങളിലായി 62 തൂണുകളുടെ പില്ലറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ തന്നെ 40 തൂണുകളുടെ സ്ട്രക്ചറൽ വർക്കുകളും കോൺക്രീറ്റിംഗും പൂർത്തിയായി കഴിഞ്ഞു. വലിയ പില്ലറുകൾ പൂർണ്ണമായും നിർമ്മിക്കാൻ വേണ്ടി വിവിധയിടങ്ങളിലായി 15 പൈലിംഗ് മെഷീനുകളാണ് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ പില്ലറുകളുടെ പണികൾ പൂർത്തിയാകുന്നതിന് തടസ്സം നിൽക്കുന്നത് ശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. എങ്കിലും 24 hours വിവിധ യൂണിറ്റുകളിലായി ഇവിടെ വർക്കുകൾ നടന്നു പോരുന്നു. വിവിധയിടങ്ങളിൽ പൂർത്തിയായ തൂണുകൾ ഇപ്രകാരമാണ്. തുറവൂരിൽ 15 തൂണുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ തന്നെ 3 പിയർ ക്യാപ്പിംഗ് വർക്കുകളും തുടങ്ങിക്കഴിഞ്ഞു. അതിൽ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കുത്തിയതോട് ഭാഗത്ത് 4 തൂണുകളാണ് കോൺക്രീറ്റിംഗ് വർക്കുകൾ പൂർത്തിയായത്. കൂടാതെ 3 തൂണിന്റെ സ്ട്രക്ചറൽ വർക്കുകളും 1 പിയർ ക്യാപ്പിന്റെ വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഏരമല്ലൂർ ഭാഗത്ത് 3 പില്ലറുകൾ കോൺക്രീറ്റിംഗ് വർക്കുകൾ പൂർത്തിയായി. 1 തൂണിന്റെ സ്ട്രക്ചറൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1 പിയർ ക്യാപ്പിംഗ് സ്ട്രക്ചർ വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. ചന്ദിരൂർ ഭാഗത്ത് 5 തൂണുകൾ പൂർത്തിയായി കഴിഞ്ഞു. 1 തൂണിന്റെ സ്ട്രക്ചറൽ വർക്കുകൾ നടക്കുന്നു. കൂടാതെ 1 പിയർ ക്യാപ്പിംഗ് വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. അരൂർ ഭാഗത്ത് 5 പില്ലറുകൾ പൂർത്തിയായി കഴിഞ്ഞു. 1 തൂണിന്റെ സ്ട്രക്ചറൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1 പിയർ ക്യാപ്പിംഗ് വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിലും കനത്ത മഴയിൽ 24 hours ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. വിവിധ ഷിഫ്റ്റുകളിലായി 300 തൊഴിലാളികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കൂടാതെ 15 പൈലിംഗ് മെഷീനും അവയുടെ ക്രെയിനുകളും ഹെവി മെഷീനറികളും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ഗതാഗത കുരുക്ക് തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ചന്ദിരൂർ കുത്തിയതോട് ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ചന്ദിരൂർ സ്കൂൾ മുതൽ അരൂർ ക്ഷേത്രം വരെയാണ്. പലപ്പോഴും ചന്ദിരൂർ ഭാഗം മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ ഒച്ചിഴയുന്ന വേഗതയിലാണ് യാത്ര ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടും നീണ്ടുന്ന ഈ ഗതാഗത കുരുക്ക് ഇവിടെ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. തിരക്ക് കുറഞ്ഞ സമയത്ത് 1.5 hours എത്തിയിരുന്ന ദൂരം താണ്ടാൻ ഇപ്പോൾ മണിക്കൂറുകളാണ് എടുക്കുന്നത്. രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ വഴിയിൽ കുടുങ്ങുന്നത് നിത്യകാഴ്ചയായി മാറിയിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കാം. റോഡ് വീതി കൂട്ടുവാനായി ഇരു സൈഡിലും കുഴിച്ച് ബിറ്റുമിൻ മിശ്രിതം നിറച്ചിരിക്കുന്നതും ഇപ്പോൾ മഴയത്ത് കനത്ത കുഴികളായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഇതിൽ വീണ് ആക്സിഡന്റ് ഒടിയുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും ഒരു നിത്യകാഴ്ചയാണ്. കാൽനടക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടർ. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പലരും യൂണിഫോമിൽ ചെള്ള തെറിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇതിലമ്പടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകാശപാതയ്ക്കായി നിലവിലെ 4 പാതയുടെ മീഡിയന്റെ ഇരുവശത്തും കുഴികൾ എടുക്കുവാൻ വേണ്ടി കൂറ്റൻ യന്ത്രങ്ങളാണ് രാപ്പകൽ വർക്ക് ചെയ്യുന്നത്. റോഡിന്റെ
മുക്കാൽ ഭാഗത്തോളം അടച്ചു വെച്ചിരിക്കുകയാണ്. ഭാഗികമായ പാതയിൽ കൂടി ഒരു പരിധിയിൽ കൂടി വാഹനങ്ങൾ കടന്നു വരുമ്പോൾ സർവീസ് റോഡ് ഇല്ലാത്തതിനാലും ബസ്സുകൾ മെയിൻ റോഡിൽ നിർത്തുന്നതിനാലും രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടാവും. മഴയിൽ വെള്ളവും ചെളിയും നിറയുന്നതോടുകൂടി ഈ ഭാഗം കടന്നു പോകുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. ചന്തിരൂർ, കുത്തിയതോട്, അരൂർ, തുറവൂർ എന്നിവിടങ്ങളിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ മണിക്കൂറുകളും കിടന്നാലേ പലപ്പോഴും നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയുള്ളൂ. കൂടാതെ ഇതിനിടെ അനധികൃത കയ്യേറ്റങ്ങളും കച്ചവടങ്ങളും കൂടി ആകുമ്പോൾ ഗതാഗതം താറുമാറാകും. ഇരുവശത്തും സർവീസ് റോഡുകൾ നിർമ്മിക്കാതെ നിലവിലെ പാത ഭാഗികമായി അടച്ച് നിർമ്മാണ കമ്പനിക്കെതിരെ ജനങ്ങൾ രൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കരാർ ഏറ്റെടുത്ത മഹാരാഷ്ട്ര ആസ്ഥാനമായ അശോക് ബിൽഡ്കോൺ കമ്പനിയും അധികൃതരും മോട്ടോർ വാഹന വകുപ്പും പോലീസും യോഗം ചേർന്ന് അരൂർ മുതൽ തുറവൂർ വരെ സമാന്തര പാതയിലൂടെ ഭാരവാഹനങ്ങൾ തിരിച്ചുവിടുവാൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഇതുവരെ ഇത് നടപ്പിലാക്കിയിട്ടില്ല. പാതയുടെ ഇരുവശത്തും 1 മീറ്റർ റോഡ് വീതി കൂട്ടാനുള്ള പ്രവൃത്തികൾ പലയിടത്തും നടക്കുന്നുണ്ട്. മഴ പെയ്താൽ യാത്ര ദുരിതമായിരിക്കുന്ന ഈ റോഡിന് വീതി കൂട്ടുന്നതോടുകൂടി നിലവിലെ ഗതാഗതക്കുരുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാതയോരത്തെ ട്രാൻസ്ഫോർമറുകളും വൈദ്യുത തൂണുകളും മാറ്റാതെ ഇനിയും അലംഭാവം കാണ്ടെത്ത വിവിധ വകുപ്പുകൾ ഇതിനൊരു തിരിച്ചടിയാണ്. ഇവ കൂടി അതേസമയം മാറ്റി താമസിച്ചാൽ മാത്രമേ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മാറുകയുള്ളൂ. രാത്രിയായി കഴിഞ്ഞാൽ വാഹനങ്ങളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായ ഒരു അനുഭവമായിരിക്കും. കാരണം പലയിടങ്ങളിലും വെളിച്ചം എന്ന് പറയുന്നത് പേരിന് പോലുമില്ല. റോഡിന് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതോടുകൂടി പല ഭാഗത്തും ഇരുട്ടിലായിരിക്കുകയാണ്. സർവീസ് റോഡുകളിൽ നിന്നും കടന്നു വരുന്ന വാഹനങ്ങളും യൂട്ടേൺ തിരിയുന്ന വാഹനങ്ങളും എവിടെയാണെന്നറിയാതെ രാത്രിയിൽ അപകടങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചിലർ തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുവാനുള്ള സ്ഥലമായി റോഡിനെ മാറ്റിയെടുക്കുന്നത്. തീരദേശ പാതയിലെ ട്രെയിനുകളുടെ സമയം തെറ്റിയതോടുകൂടി റോഡിലെ തിരക്കുകളും കൂടിയിരിക്കുകയാണ്. മണിക്കൂറുകളെടുത്ത് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്ന തീരദേശ പാതയിലെ ട്രെയിനിൽ പോയിരുന്ന പലരും ഇന്ന് ഇരുചക്ര വാഹനങ്ങളിലേക്ക് തിരിഞ്ഞോടുകൂടി റോഡുകളിൽ തിരക്കുകൾ കൂടിയതും ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. എത്രനാൾ നാം കാത്തിരിക്കണം ഈ ഒരു അപകടപാത താണ്ടുവാൻ? വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.